സമകാലിക മലയാള ചെറുകഥാ സാഹിത്യത്തിലെ സജീവ സാന്നിധ്യമാണ് അനൂപന്നൂർ. അനൂപന്നൂരിന്റെ ശ്രദ്ധേയമായ കഥയാണ് പ്രപഞ്ചത്തിന്റെ താക്കോൽ. ആസ്വാദനത്തിനായി സ്നേഹപൂർവം സമർപ്പിക്കുന്നു. എന്തിനെയാണോ തേടുന്നത് അത് നിന്നെയും അന്വേഷിക്കുന്നു. ജലാലുദ്ദീൻ റൂമിയുടെ വചനം. മസ്നവിയെ കാണാതായതിനു ശേഷമായിരുന്നു അലിമാഷ് ലോസ് ഏഞ്ചൽസ് സ്വന്തമാക്കുവാൻ തീരുമാനിച്ചത്. മകളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നുകൂടി അവളുടെ അസാന്നിധ്യത്തിലും മാഷ് സാക്ഷാത്കരിച്ചു. വില്ലുപുരം ജംഗ്ഷനിലെ ഒരു പഴയ ബംഗ്ലാവായിരുന്നു ലോസ് ഏഞ്ചൽസ്. തൊടിയിൽ കുര്യാക്കോസിൻ്റെ മകൻ ഡയമണ്ട് സൈമൺ അമേരിക്കയിൽ പോയി ഹോളിവുഡിൽ ഡ്യൂപ്പ് കളിച്ച് ഡോളർ കൊയ്ത കാലത്ത് പ്രൗഢി കാട്ടാൻ ഇൻഡോ അമേരിക്കൻ മാതൃകയിൽ പണിതുയർത്തിയതായിരുന്നു ആ സൗധം. ആദ്യകാലങ്ങളിൽ വില്ലുപുരത്തിൻ്റെ ദിശാസൂചകമായിരുന്നു ലോസ് ഏഞ്ചൽസ്. ആളുകളെല്ലാം വലിയ അന്തസ്സോടെയും അഭിമാനത്തോടെയുമായിരുന്നു തങ്ങളുടെ നാട്ടിലെ ഒരേ ഒരു ഇരുനില മാളികയെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. കുര്യാക്കോസിൻ്റെ മരണത്തോടെ ലോസ് ഏഞ്ചൽസിൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. അയാളുടെ 3 മക്കളും അമേരിക്കയിൽ സെറ്റിലായി കഴിഞ്ഞിരുന്നു. അപ്പൻ്റെ മരണത്തിന് ശേഷം അവരാരും പിന്നെ വില്ലുപുരത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. കുര്യാക്കോസിൻ്റെ സഹായിയായിരുന്ന മത്തായി മാപ്പള വല്ലപ്പോഴും വന്ന് പറമ്പിൽ കാട് കയറാതെ നോക്കും. ലോസ് ഏഞ്ചൽസിൻ്റെ മാറാല വർഷത്തിൽ 1 തവണയെങ്കിലും അടിച്ചാലായി. ഗൾഫ് പണം നാട്ടിലേക്ക് ഒഴുകാൻ തുടങ്ങിയതോടെ പലവിധ വലിപ്പത്തിലും ഫാഷനിലും അനവധി ബഹുനില മാളികകൾ വാശിയോടെ ഉയർന്നു വന്നു. പതുക്കെ പതുക്കെ തിരസ്കാരത്തിൻ്റെ കൈപ്പരസം കുടിച്ച് വർത്തമാനത്തിൽ നിന്നും വിസ്മൃതിയിലേക്ക് ലോസ് ഏഞ്ചൽസ് പറന്നുപോയി. മനുഷ്യരെ പോലെയാണ് വീടുകളും. നോട്ടക്കുറവ് മൂലം എളുപ്പത്തിൽ വയസ്സായി കളയും. ലോസ് ഏഞ്ചൽസ് കാണുമ്പോഴൊക്കെ മസ്നവി സങ്കടപ്പെടും. അവധിക്കാലങ്ങളിൽ ബാപ്പയും മകളും കൂടി നാട്ടിൽ വരുമ്പോഴൊക്കെ ലോസ് ഏഞ്ചൽസ് കാണുവാൻ അവൾ നിർബന്ധം പിടിക്കും. ബാപ്പയ്ക്കും ആ കുസൃതി നിറഞ്ഞ വാശിയുടെ മുമ്പിൽ വട്ടപൂജ്യമാകുവാൻ ഇഷ്ടമായിരുന്നു. ലോസ് ഏഞ്ചൽസ് പുറത്തുനിന്ന് നോക്കിക്കാണും. മത്തായി മാപ്പിളയുണ്ടെങ്കിൽ പെരുത്ത സന്തോഷമാകും. അയാൾ അകമൊക്കെ തുറന്നു കാണിക്കും. മാപ്പിളയോടൊപ്പം ചിക്കിരി വലകൾ അടിക്കാൻ അവളും ഉത്സാഹിക്കും. ആ പഴയ ബംഗ്ലാവിൻ്റെ വലിപ്പമോ പ്രൗഢിയോ അല്ലായിരുന്നു മസ്നവിയെ അവിടേക്ക് ആകർഷിച്ചിരുന്നത്. ആ വീട് അനുഭവിച്ചിരുന്ന അനാഥത്വവും കടുത്ത ഏകാന്തതയും അവളെ വല്ലാതെ ഉലച്ചിരുന്നു. കാലഹരണപ്പെടാൻ പോകുന്ന ഒരു പുരാതന ജീവിയോടുള്ള കാരുണ്യവും കരുതലുമായിരുന്നു ആ മനസ്സിലാകെ കൂടുവച്ചിരുന്നത്. ഓരോ സന്ദർശനത്തിൻ്റെയും ഒടുവിൽ അവൾ ആ പതിവ് പല്ലവി ആവർത്തിക്കും. ബാപ്പ, എന്നെങ്കിലും നമ്മുടെ സ്വന്തം പേരിൽ ഒരു വീടുണ്ടാകുമെങ്കിൽ അത് ഇതായിരിക്കണം. കുട്ടിക്കാല കൗതുകം അവളൊപ്പം വളർന്നു നേടിയെടുക്കേണ്ട ഒരു സ്വപ്നമായി വയസ്സറിയിച്ചു. ലോസ് ഏഞ്ചൽസ് മനസ്സിൽ ആഴത്തിൽ അസ്ഥിവാരം ഉറപ്പിച്ചതിനാലാകാം മസ്നവി ആർക്കിടെക്ട് എഞ്ചിനീയറിംഗ് തന്നെ ബിരുദ പഠനത്തിന് തിരഞ്ഞെടുത്തത്. ഒന്നിനെയും ഉപേക്ഷിച്ച് കളയുവാനോ ഇല്ലാതാക്കുവാനോ അവൾക്കാകുമായിരുന്നില്ല. ഒരു കുപ്പി ഗ്ലാസ് തറയിൽ വീണ് ഉടയുമ്പോൾ പോലും അവളാകെ ചിന്നിച്ചതുമായിരുന്നു. ഒരു സൃഷ്ടിയില്ലാതാകുമ്പോൾ അതിനൊപ്പം അതിൻ്റെ സ്രഷ്ടാവ് കൂടിയാണ് ഇല്ലാണ്ടാകുന്നതെന്ന് അവൾ വിതുമ്പും. അങ്ങനെയുള്ളൊരു കുട്ടി ഒരു പാതിരാത്രിയിൽ പിതാവിൻ്റെ സ്നേഹക്കൊളുത്തിളക്കി ഹോസ്റ്റൽ മുറിയിൽ നിന്നും ആരോടും ഒന്നും പറയാതെ എവിടേക്കാണ് ഇറങ്ങിപ്പോയത്? എന്തിനു വേണ്ടി? മരിച്ചുപോയ തൻ്റെ ബീവിയാമിനയുടെ ഫോട്ടോയെ നോക്കി മാഷ് കണ്ണീർ തൂകി. അലിമാഷിൻ്റെയും ആമിനയുടെയും അറിവിനും അപ്പുറമായിരുന്നു മസ്നവി ഉയർത്തിയ പ്രഹേളികകൾ. മാഷിൻ്റെ അന്വേഷണങ്ങൾക്ക് നേരെ പോലീസുകാരും നിസ്സഹായതയോടെ കൈമലർത്തി. വിചിത്രമായ ആഗ്രഹങ്ങളുടെയും ചിന്തകളുടെയും ഒരു ഭണ്ഡാര കാഴ്ചയായിരുന്നു മസ്നവി. ആ കാഴ്ചയെ തേടി അലിമാഷ് അലയാത്ത ഇടങ്ങളില്ല, നേരാത്ത നേർച്ചകളില്ല, ഉരുവിടാത്ത പ്രാർത്ഥനകളുമില്ല. നീണ്ട തിരച്ചിലിനൊടുവിൽ അയാൾ വെറും കൈയോടെ നാട്ടിൽ തിരിച്ചെത്തി. പക്ഷേ മനസ്സിലൊരു തീരുമാനം കോട്ട പോലെ ഉറച്ചു കഴിഞ്ഞിരുന്നു. എന്ത് വില കൊടുത്തും ലോസ് ഏഞ്ചൽസ് വാങ്ങുക തന്നെ. തലയ്ക്ക് മീതെ വന്നു കയറാൻ പോകുന്ന വലിയ ബാധ്യതകളെക്കുറിച്ച് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഓർമ്മിപ്പിച്ചു. നാട്ടുകാർ ആക്ഷേപിച്ചു, മോളെ പോലെ ബാപ്പയ്ക്ക് നൊസ. അവർക്കാർക്കും അറിയില്ലല്ലോ അനവധി നഷ്ടപ്പെടുത്തലുകളിലൂടെ താൻ വീണ്ടെടുക്കാൻ പോകുന്ന തൻ്റെ മകളെ തന്നെയാണെന്ന്. വോളണ്ടറി റിട്ടയർമെൻറ്റിലൂടെ കിട്ടിയ തുകയും അലിമാഷിൻ്റെയും ആമിനയുടെയും മുഴുവൻ വസ്തുവകകളും വിറ്റുകിട്ടിയ തുകയും ചേർത്തായിരുന്നു ലോസ് ഏഞ്ചൽസും അത് നിൽക്കുന്ന കാലേക്കർ പുരയിടവും വാങ്ങാൻ സാധിച്ചത്. ആ പഴഞ്ചൻ ബംഗ്ലാവ് സ്വന്തമാക്കിയതിനു ശേഷം പുതിയ ഉടമസ്ഥൻ ഒരേ ഒരു മാറ്റമാണ് വരുത്തിയത്: വീട്ടുപേര്.
ലോസ് ഏഞ്ചൽസ് ഒരു നിരാശാഭരിതമായ പേരാണെന്നതിൽ മസ്നവിക്ക് തെല്ലും സംശയമുണ്ടായിരുന്നില്ല. അവളതിന് ഉചിതമായ ശീർഷകം പണ്ടേ കണ്ടെത്തി ബാപ്പയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയിൽ നിന്നും അത് പകർത്തിയെടുക്കേണ്ട ജോലിയെ അലിമാഷിനുണ്ടായിരുന്നുള്ളൂ. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു മൂന്നക്ഷരപ്പേര് അതിൻ്റെ എല്ലാ ലാളിത്യത്തോടെയും വീടിൻ്റെ മുൻവശത്തെ വെണ്ണക്കൽ ചുമരിൽ സ്ഥാനം പിടിച്ചു. പ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ ഗേറ്റും വാതിലുകളും മലർക്ക തുറന്ന് മകളുടെ സ്വപ്നത്തിൻ്റെ പൂമുഖത്ത് മാഷ് മസ്നവിക്കായി പ്രതീക്ഷയോടെ കാത്തിരുന്നു. അലിമാഷിൻ്റെ കാത്തിരിപ്പിന് ഒരു ജീവപര്യന്തത്തിൻ്റെ ആയുസ് കൈവന്നു. എങ്കിലും പ്രത്യാശയുടെ പട്ടം മാഷിൻ്റെ കൈകളിൽ നിന്നും പൂർണ്ണമായും ഊർന്നുപോയിരുന്നില്ല. ആദ്യകാലങ്ങളിൽ മാഷ് എല്ലാ ദിവസവും പത്രങ്ങളും ചാനലുകളും അരിച്ച് പരതുമായിരുന്നു. ഏതെങ്കിലും ഒരു മൂലയിൽ മസ്നവിയെക്കുറിച്ചുള്ള വാർത്ത ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാൻ ഒരു ഫോൺ വിളിക്കായി കാതോർത്തിരിക്കുകയായിരുന്നു. ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിക്കുന്ന പതിവുണ്ടായിരുന്നു. പോകെ പോകെ അതൊക്കെ വിച്ഛേദിക്കപ്പെട്ടു. മസ്നവിയെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും അലിമാഷിലെ ഒരു മൺപുറ്റു പോലെ വളർന്നു വന്നു. അതയാളെ പുറംലോകത്തിൽ നിന്നും മൂടിവെച്ചു. എങ്കിലും മാസത്തിൽ ഒരു ദിവസം മാഷ് പുറത്തേക്കിറങ്ങി പെൻഷൻ വാങ്ങും. അല്പം അരിയും പലവ്യഞ്ജനങ്ങളും വാങ്ങിയിട്ട് ശേഷിക്കുന്ന മുഴുവൻ തുകയും ബാങ്കിൽ നിക്ഷേപിക്കും മസ്നവിയുടെ പേരിൽ. നോട്ടക്കുറവിനാൽ പറമ്പാകെ കാടുവളർന്ന അധികാരത്തോടെ പറന്നു പന്തലിച്ചു. അതിൻ്റെ ഒത്ത നടുവിൽ ജൈവികതയുടെ മറ്റൊരു തുടർച്ചയായി പ്രപഞ്ചവും നിലകൊണ്ടു. ഒട്ടനവധി ജീവികൾ വിരുന്നുകാരായി എത്തി. പിന്നെ അവർ വീട്ടുകാരെ പോലെ പെരുമാറാൻ തുടങ്ങി. ശരിക്കും ഈ ജീവികൾ തന്നെയല്ലേ വീട്ടുകാർ? ഞാവൽ മരത്തിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ അലിമാഷിൻ്റെ ചിന്തയിൽ ഒരു നിമിഷത്തേക്ക് ഭൂമിയുടെ അവകാശികൾ മസ്നവിയിൽ നിന്നും ഒത്തിക്കൊണ്ടുപോയി. മനുഷ്യനും ഞങ്ങളെപ്പോലെ ഇത്തിരി അവകാശമൊക്കെയുണ്ട് മാഷേ. ഞാവൽ മരത്തിൻ്റെ കൊമ്പിലിരുന്ന് കിളറാൻ ഒരു ജ്ഞാനപ്പഴം മാഷിൻ്റെ നേർക്ക് ഉദാരതയോടെ ഇറുത്തിട്ടു പുളിമരത്തിലേക്ക് പാർപ്പു മാറ്റി. അന്നു മുതലാണ് അലിമാഷിന് പറവകളുടെ ഭാഷ വശമായത്, അവരോട് മിണ്ടുവാൻ തുടങ്ങിയത്. പിന്നെ ജന്തുക്കളോടും ഏറ്റവും ഒടുവിലായി മരങ്ങളോടും ചെടികളോടുമായി ആ സംസാര ദുഃഖം പരിണാമപ്പെട്ടു. മസ്നവി. മസ്നവി മാത്രമായിരുന്നു മാഷിൻ്റെ സംസാരസാഗരത്തിലെ ഒരേയൊരു ജീവി. അങ്ങനെ കേട്ട് പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളുടെയും നാവിൻതുമ്പിൽ മസ്നവി ഇരിപ്പുറപ്പിച്ചു. പലവിധ ശബ്ദങ്ങൾ ഒരുമയോടെ ഒരു പേര് തന്നെ എല്ലായ്പ്പോഴും ഉച്ചരിച്ചുച്ചരിച്ച് മസ്നവി പ്രപഞ്ചത്തിൻ്റെ ഒരേയൊരു കവിതയായി. പക്ഷേ ഒരിക്കൽ പോലും മസ്നവിയെ ഈ ദുനിയാവിലെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടിരുന്നുവോ എന്ന് അവലിമാഷ് അവരോട് അന്വേഷിച്ചിരുന്നില്ല. മാഷിനറിയാമായിരുന്നു. ദൂരക്കാഴ്ചയിലെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ ആ നിമിഷം അവളെ അവർ ചിറകിലേറ്റി തൻ്റെ അരികിലെത്തിക്കുമായിരുന്നെന്ന് എല്ലാം പറഞ്ഞൊഴിഞ്ഞപ്പോൾ പിന്നെ അവരോടും മാഷ് മിണ്ടാതായി. ആഴവും മുഴക്കവുമുള്ള ഒരു മഹാമൗനമായി അലിമാഷ് രൂപാന്തരപ്പെടുമ്പോൾ മറുകരയിൽ പ്രപഞ്ചത്തിനെതിരെ ഒരു വലിയ ഗൂഢാലോചന പിറവിയെടുക്കുകയായിരുന്നു. വില്ലുപുരം അപ്പോഴേക്കും ഒരു ചെറുപട്ടണമായി വേഷം മാറിക്കഴിയിരുന്നു. വ്യത്യസ്താകൃതിയും വലിപ്പവുമുള്ള ചിത്രങ്ങളാൽ തുന്നിച്ചേർക്കപ്പെട്ട കുപ്പായത്തെ വികൃതമാക്കിയൊരു വെറും കുത്തിവരയായിരുന്നു അവർക്ക് പ്രപഞ്ചം. ആ വികൃതിയെ എന്നേക്കുമായി ഭൂതലത്തിൽ നിന്നും മായ്ച്ചു കളയാൻ അവർ അലിമാഷിൻ്റെ മുമ്പിൽ കണക്കുപെട്ടികൾ തുറന്നു വെച്ചു. റിയൽ എസ്റ്റേറ്റുകാർ കയറിയിറങ്ങി പ്രപഞ്ചത്തിലേക്കൊരു വഴിച്ചാൽ തന്നെ രൂപം കൊണ്ടു. പ്രലോഭനങ്ങളുടെ കൈകൂപ്പലുകൾ, ഭീഷണികളുടെ മുഷ്ടി ചുരുട്ടലുകൾ ദിനം പ്രതി അലിമാഷെ തേടിയെത്തിക്കൊണ്ടിരുന്നു. എല്ലാവരോടും മാഷിന് വിനയത്തോടൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, മസ്നവി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. മാഷിന് തീർച്ചയായിരുന്നു, മസ്നവി വരും. ആ ഉരുവിടലൊരു പ്രാർത്ഥന പോലെ പ്രപഞ്ചത്തിനുള്ളിൽ സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ കേൾവിക്കാരായ ലാഭക്കുതിയന്മാർക്കത് തീരെ ഉറപ്പില്ലാത്ത ഒരു വെറും വഴിതിരിച്ചുവിടൽ മാത്രമായിരുന്നു. ശല്യം സഹിക്കാതായപ്പോൾ മാഷ് മതിലിലും ചുമരുകളിലും കരിക്കട്ടകൾ കൊണ്ട് വലിയ അക്ഷരങ്ങളിൽ കറുപ്പിൻ്റെ പ്രതിരോധമൊരുക്കി. പ്രപഞ്ചം വിൽക്കുന്നില്ല. അപ്രതീക്ഷിതമായിട്ടായിരുന്നു മാഷിൻ്റെ വിഷമവൃത്തത്തിലേക്ക് വഴിച്ചാൽ താണ്ടി ഒരു നനുത്ത പുലരിയിൽ നറുപുഞ്ചിരിയോടെ ഒരു കത്ത് കയറി വന്നത്. പ്രപഞ്ചത്തിലെത്തുന്ന ആദ്യത്തെ കത്ത്. അലി ഹുസൈൻ. മേൽവിലാസത്തിലൂടെ കണ്ണോടിച്ച് മാഷ് സ്വന്തം പേര് ഓർത്തെടുത്തു. കണ്ണടയുടെ മൂടിയില്ലാതെ മാഷ് അക്ഷരങ്ങളെ ശ്വസിച്ചു. കത്തിലെ കയ്യക്ഷരങ്ങൾ അലിമാഷിൻ്റെ മുഖത്തെ പൂങ്കുല പോലെ വിടർത്തി. കണ്ണിൽ നിന്നും സ്നേഹത്തിൻ്റെ ശൈത്യം പൊഴിഞ്ഞു വീണു. എന്തിനെയാണോ തേടിയത് അത് തന്നെ തേടിയെത്തിയിരിക്കുന്നു. മസ്നവിയുടെ കത്തായിരുന്നു അത്.
ചോദ്യങ്ങളെല്ലാം മാഷിന്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ തീർന്നുപോയതിനാൽ മാഷ് ഉത്തരക്കടലാസിനെ അതിൻ്റെ എല്ലാ പരിഭാവനതകളോടും കൂടി വിശ്വസിച്ച് മസ്നവി വാഹനാപകടത്തിൽപ്പെട്ട് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാപ്പയെ കാണണമെന്നുണ്ട്. ഓടിപ്പോയി അലമാര തുറന്നു. കാലങ്ങളായി കെട്ടിക്കിടന്ന ഉളുമ്പും മണം പുറത്തേക്ക് കുതിറിച്ചാടി. താക്കോൽ കണ്ടെടുത്തു. തുരുമ്പ് ചുരണ്ടിക്കളഞ്ഞ് മിനുസപ്പെടുത്തി. പിന്നെ കാലം പരിക്കേൽപ്പിച്ചൊരു വെള്ളയും ദേഹത്തേക്ക് എടുത്തിട്ടു അലിമാഷ് തിടുക്കത്തിൽ പ്രപഞ്ചം പൂട്ടിയിറങ്ങി. ആരെയാണ് താക്കോൽ ഏൽപ്പിക്കേണ്ടത്? താക്കോലിൻ്റെ യഥാർത്ഥ അവകാശിയുടെ അടുത്തേക്കല്ലേ പോകുന്നത്? അവിടെ തന്നെ കൊടുത്തേക്കും. ഒരണ്ണാറക്കണ്ണൻ ചിലച്ചുകൊണ്ട് അലിമാഷിൻ്റെ കാൽപാദങ്ങളെ ഉരുമി തുള്ളിച്ചാടി കടന്നുപോയി. ഉടൻ തന്നെ തിരികെയെത്തുമെന്ന് പ്രപഞ്ചത്തിന് ഉറപ്പും നൽകി. താക്കോൽ കീശയിലേക്കിട്ട് അപരിചിതത്വത്തിൻ്റെ പുകമണമുള്ള ലോകത്തേക്ക് മാഷ് വണ്ടി കയറി. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. മസ്നവിയെ തേടിപ്പോയ അലിമാഷോ തിരികെ എത്തിയില്ല. പ്രകൃതിക്ഷോഭങ്ങളോ കയ്യേറ്റക്കാരുടെ കടന്നുകയറ്റവുമൊക്കെ പ്രപഞ്ചത്തെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ അനാഥത്വത്തിൻ്റെ നേർക്ക് ചൊരിയപ്പെടുന്ന കൃപ പലവിധ രൂപങ്ങളിൽ പ്രപഞ്ചത്തെ രക്ഷിച്ചു. കൂടുതൽ കൂടുതൽ കരുത്തോടെ പ്രപഞ്ചത്തിന് ചുറ്റും കാട് തഴച്ച് ജീവികൾ പെരുത്തു. ഒരു മൺപൊടി പോലും പൊഴിക്കാതെ പ്രപഞ്ചം അതിജീവനത്തിൻ്റെ കരുത്തുകാട്ടി. പക്ഷേ വിഷാദാത്മകമായൊരു കൊടും മൗനം അവിടമാകെ തടങ്കെട്ടിക്കിടന്നിരുന്നു. ഒന്ന് തൊട്ടാൽ തുളുമ്പിപ്പോകുന്ന മാതിരി. മഴച്ചാറ്റിലുള്ള ഒരു അർദ്ധരാത്രിയിൽ പരദേശികളായ രണ്ട് കള്ളന്മാർ മതിൽ ചാടിക്കടന്ന് പ്രപഞ്ചത്തിലെത്തി. ആളൊഴിഞ്ഞ ആ പുരാതന സൗധം അവർക്ക് നിധി ഒളിപ്പിച്ച ഖനിയായിരുന്നു. അരയിൽ തിരികെ മദ്യം കള്ളന്മാരിൽ ആശാൻ പുറത്തേക്കെടുത്തു. ശിഷ്യൻ കടലാസ് ഗ്ലാസിൽ മദ്യം പകർന്നു. ചാവടിയിലിരുന്ന് നന്നായി കുടിച്ചു. കോഴിക്കാലുകൾ ചവച്ചു തുപ്പി. വിശപ്പടങ്ങിയപ്പോൾ കള്ളന്മാർ നിധിവേട്ടയ്ക്കായി കള്ളത്താക്കോലിട്ട് പ്രപഞ്ചത്തിൻ്റെ പൂട്ട് തുറക്കാൻ ഉരുമ്പെട്ടു. പൊടുന്നനെയായിരുന്നു ഒരു പെരുമുഴക്കം പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉയർന്നു പൊന്തിയത്. ആ മുഴക്കത്തിൽ ഒരു നിമിഷം പ്രപഞ്ചമാകൊന്ന് ഉലഞ്ഞു. അപാരമായ ഊർജം ചുറ്റാകെ പ്രസരിച്ചു. രാവ് പുലരി പോലെ വെളുത്തു. ചെടികൾ പൂത്തുവിരിഞ്ഞു. പക്ഷികൾ ചില്ലകളിൽ സംഗീതം കൊഴിച്ചു. മൃഗങ്ങൾ തുള്ളിച്ചാടി. പുൽത്തുമ്പുകളിൽ പോലും പ്രത്യാശയുടെ മഞ്ഞൻ കണങ്ങൾ. പക്ഷേ ആ പെരുമ്പറക്കുട്ടിൽ കള്ളന്മാർ തലകറങ്ങി വീണു. പിറ്റേന്ന് ഉച്ചയായപ്പോഴാണ് ഉണർന്നത് ആദ്യം ശിഷ്യൻ, നൊടിയിടയ്ക്കുള്ളിൽ ആശാനും. അവരുടെ കാതിലപ്പോഴും ആ മുഴക്കത്തിൻ്റെ ഇരമ്പം അവസാനിച്ചിരുന്നില്ല. കണ്ണുകളിൽ ഉന്മാദത്തിൻ്റെ തിരയിളക്കം. അലറി വിളിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഓടി. വില്ലുപുരത്തിൻ്റെ ഇടവഴികളിലാകെ അവരുടെ പിച്ചും പേയും തോരാതെ കിടന്നു. പിന്നെ പിന്നെ പ്രപഞ്ചത്തിൽ നിന്നും അത്തരം ശബ്ദങ്ങൾ പലപ്പോഴായി പലരും കേൾക്കാൻ തുടങ്ങി. കേൾവിക്കാരെല്ലാം അവരവരുടെ കാഴ്ചകളിൽ ഒച്ചയെ വ്യാഖ്യാനിച്ചു. മുഴക്കമെന്തെന്ന് തിരയാതെ അവർ അതിന് ഭീതിയുടെ രൂപഭാവങ്ങൾ ചമച്ചു. സ്വയം പേടിച്ചും അത് മറ്റുള്ളവരിലേക്ക് പടർത്തിയും പ്രപഞ്ചത്തെ ഭയം ചുരത്തുന്ന മാളികയാക്കി. കള്ളന്മാരെ ഭ്രാന്തന്മാരാണെന്ന് പരിഹസിച്ചവർ പോലും പതുക്കെ പതുക്കെ വിശ്വസിക്കുവാൻ തുടങ്ങി. അതെ, പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ട്. ഭയം അന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടി. ഒടുവിൽ പ്രപഞ്ചം തുറന്ന് പരിശോധിക്കുവാൻ തന്നെ തീരുമാനിച്ചു. നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ പൗരപ്രതിനിധികളും പോലീസുകാരും പ്രപഞ്ചത്തിൻ്റെ പൂട്ടു പൊളിച്ചു. മുൻവാതിൽ ചവിട്ടി തുറന്ന് ഉള്ളിൽ പ്രവേശിച്ചു. ഒരു ചെറുപ്രാണിയെപ്പോലും അവർക്കവിടെ കണ്ടെത്താനായില്ല. ഓരോ മുറികളും തുറന്ന് നിശൂന്യതയുടെ ആഴമുള്ള നിശബ്ദത അവിടെ ആകെ ഉറഞ്ഞുകിടന്നു. പ്രപഞ്ചം ശൂന്യമാണെന്ന് ബോധ്യമായതോടെ അന്വേഷക സംഘം പുറത്തേക്കിറങ്ങി. പുതിയ താഴിട്ട് പ്രപഞ്ചം പൂട്ടി. പിന്നെ അവർ ഒറ്റകളായി ചിതറി. പൊടുന്നനെ മുന്നോട്ട് വെച്ച കാൽപാദങ്ങളെ സ്തബ്ധരാക്കിക്കൊണ്ട് പ്രപഞ്ചത്തിൽ നിന്നും മാസ്മരികമായ മുഴക്കം വീണ്ടും മലയടിച്ചു. പ്രപഞ്ചത്തിന് വെളിയിൽ നിന്ന് രണ്ട് ഭ്രാന്തന്മാർ ജ്ഞാനികളെപ്പോലെ ആ മുഴക്കത്തെ അപ്പോൾ അത്യുച്ചത്തിൽ പ്രതിധ്വനിപ്പിച്ചു. അവർ വരും.